നമസ്കാരം പ്രവചനങ്ങൾ പലപ്പോഴും നമുക്ക് കൗതുകമാണ് ജ്യോതിഷികൾ ഉൾപ്പെടെ നടത്തുന്ന പലതരത്തിലുള്ള പ്രവചനങ്ങൾ നാം താൽപ്പര്യത്തോടെ നോക്കിക്കാണാറുണ്ട് അമേരിക്കയിലെ വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷിയാണ് പി വി ആർ നരസിംഹറാവു തെലുങ്കാനയിൽ ജനിച്ച അദ്ദേഹം മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് ഡിഗ്രിയും യു എസിലെ ഹൂസ്റ്റണിലെ റൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രിയും നേടിയ ശേഷം ജ്യോതിഷത്തിൽ മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കിയ ആളാണ് അദ്ദേഹത്തിൻ്റെ നൂറ് ശതമാനം പ്രവചനങ്ങളും സത്യമായിട്ടുണ്ട് ട്രംപിൻ്റെ തോൽവി രണ്ടായിരത്തി പത്തൊൻപതിലെ മഹാമാരി മോദിയുടെ രണ്ടാം വരവ് മമതയുടെ രണ്ടാം വരവ് അങ്ങനെയുള്ള ആ പ്രവചനങ്ങളൊക്കെ അതിൽ ചിലതാണ് ഈ പ്രവചനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു പിയിൽ യോഗി ആദിത്യനാഥ് രണ്ടാമതും അധികാരത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി മൂന്നാമതും അധികാരത്തിലെത്തും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യോഗി ആദിത്യനാഥിനെ ഭരണമേൽപ്പിച്ച് അദ്ദേഹം സന്യാസത്തിലേക്ക് തിരിക്കും എന്നാണ് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിരണ്ടിൽ ഒരു വിശ്വ യുദ്ധമുണ്ടാകും എന്നാൽ യോഗി ആദിത്യനാഥ് ഇന്ത്യയെ ഒരു കുഴപ്പവും വരാതെ സംരക്ഷിക്കും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിന് മുമ്പായി തിബറ്റ് ചൈനയിൽ നിന്നും സ്വാതന്ത്ര്യം നേടും മാത്രവുമല്ല ചൈന പല പല കൊച്ചു രാജ്യങ്ങളായി ശിഥിലമാക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യു കെ എങ്ങനെയാണോ താഴേക്ക് പോയത് അതുപോലെ യു എസും സാമ്പത്തികമായി അല്പം പിന്നിലാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മധ്യത്തോടെ പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ ദയനീയമാകും താലിബാൻ തീവ്രവാദികൾ പാകിസ്ഥാനിൽ പിടിമുറുക്കും ചൈനയ്ക്ക് വളരെ വലിയ തലവേദനയാകും താലിബാൻ സിങ് ജിയാങ് പ്രവിശ്യയിലെ ഉയിഗർ മുസ്ലിങ്ങൾക്ക് താലിബാൻ്റെ സഹായം ലഭിക്കുകയും തന്മൂലം ചൈന മാറി ചിന്തിക്കുകയും ചെയ്യും രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് അതുകൂടാതെ സൊമാലിയേക്കാൾ പട്ടിണിയുള്ള രാജ്യമായി ആ രാജ്യം മാറുമെന്നും പറയുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്യും ഇറാൻ മിക്ക പേർഷ്യൻ രാജ്യങ്ങളെയും കീഴടക്കും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള വർഷങ്ങൾ ലോകത്തെ ഏറ്റവും പ്രക്ഷുബ്ധമായ വർഷങ്ങളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ കാര്യങ്ങൾ വളരെ മോശമായിരുന്നു മഹാരോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാശം വിതച്ചു പിന്നെ ഇരുപത് മുതൽ മഹാമാന്യം തുടർന്ന് ലോകമഹായുദ്ധം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇതേ മാതൃക വികസിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം വലിയ മാന്യങ്ങൾ ഉണ്ടാകും തുടർന്ന് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിരണ്ടിനിടയിലുള്ള ഒരു ഹ്രസ്വ ലോകമഹായുദ്ധം ഇതിനുശേഷം കാര്യങ്ങൾ തണുക്കാൻ തുടങ്ങും സെമെറ്റിക് മതങ്ങളായ ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും നിരീശ്വരവാദികൾ വളരെയധികം വർദ്ധിക്കും അവർ തമ്മിൽ പലപ്പോഴും ലഹളകൾ പതിവാകും എന്നാൽ സനാതനധർമ്മം ലോകമെമ്പാടും തഴച്ച് വളരും വളരെ ആശങ്കാജനകമായ പ്രവചനങ്ങളുണ്ട് രസകരങ്ങളായ പ്രവചനങ്ങളുണ്ട് എന്തായാലും യഥാർത്ഥ സംഭവങ്ങൾക്കായി കാത്തിരിക്കുക തന്നെ വെബ്ഡെസ്ക് തെത്തുമൈ ന്യൂസ്